Hi friends, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിനാഗിരിന്റെ ബോട്ടിൽ വെച്ചുള്ള ചെറിയ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി തന്നെ ബോട്ടിലിനകത്തെ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യണം. നമുക്ക് ബോട്ടിലെ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഫാബ്രിക് ബ്ലാക്ക് പെയിൻ്റ് ആണ്. കണ്ടോ, ഇതുപോലെയാണ് ബ്ലാക്ക് പെയിൻ്റ് കൊടുക്കേണ്ടത്. രണ്ട് ജോയിൻ്റ് ഇടപെട്ടിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അക്രോളിക് യെല്ലോ പെയിൻ്റ് ആണ്. ബാക്കിയുള്ള ജോയിൻ്റുകളെല്ലാം നമുക്ക് പെയിൻ്റ് അടിക്കാം. അവസാനം നമ്മളെ ബോട്ടിൽ ഇങ്ങനെ കിട്ടും. മുമ്പ് നമ്മൾ മാറ്റി വെച്ച പീസിൽ നിന്ന് നമുക്ക് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ യെല്ലോ പെയിൻ്റ് അടിച്ചു. ഞാൻ നേരത്തെ കട്ട് ചെയ്ത ഷേപ്പിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഡിസൈനിങ് ചെയ്തു. അങ്ങനത്തെ നാല് പീസ് ഞാൻ എടുത്തു. ആ ബോട്ടിൽമേൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ പീസ് കൂടി എടുക്കാം. നമ്മൾ യെല്ലോ പെയിൻ്റ് അടിച്ചു. അടുത്തതായി നമുക്ക് ഈത്തപ്പായത്തിൻ്റെ കുരു ഇല്ലാതെ ആവശ്യമുണ്ട്. അത് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഈത്തപ്പഴ കുരുവിന് രണ്ട് കണ്ണുകൾ വരച്ച് കൊടുക്കുക. നമ്മൾ മുമ്പ് എടുത്തു വെച്ച പീസുകൾ നമ്മുടെ ബോട്ടിൽ മേലിൽ ഒട്ടുക. നീളത്തിലുള്ള പീസും അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അവസാനമായി ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഈത്തപ്പായ കുരു അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക.